ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സ്റ്റൻ ഐഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് പഴയ ഓട് കണ്ടാ, പൂപ്പലൊക്കെ പിടിച്ച് അവിടെ ഇവിടെ കിടക്കണ്ടായ ഓടാണ്. അപ്പൊ ഇതെടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നല്ല സിമ്പിൾ രീതിയിൽ എങ്ങനെ ഒരു നല്ല മനോഹരമായ ചെടിച്ചട്ടി ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളെ ചാനലിൽ ഇപ്പൊ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതായത് സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെ നമുക്ക് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ വിന്നറെ ചൂസ് ചെയ്യുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ നമ്മൾ വിന്നറെ ചൂസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 31 ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കമന്റ് ചെയ്തു. അപ്പൊ ഇതുവരെ ചെയ്ത കമന്റിനും ഇനി ചെയ്യാൻ പോണ കമന്റിനും ഏതിലൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിന് ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്ത് കമന്റ് വിക്കർ എന്നുള്ള സൈറ്റ് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും പങ്കെടുക്കുക. നമ്മളെ ഗിവ്അവേയിൽ പങ്കെടുക്കാനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക, അതുപോലെ തന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു കമന്റ് എങ്കിലും ഇട്ടുണ്ടാവുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റിയൽ ജാസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിവ്അവേയിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. പ്രൈസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ടി വി 32 ഇഞ്ച് LED TV അല്ലാന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ആയിരിക്കും ഗിവ്അവേ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോയാലോ. ഗൈസ്, അപ്പോൾ ദേ ഇവിടെ കുറച്ച് ഓട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം 2-3 ഓട് എടുക്കുക, എന്നിട്ട് നമുക്കെല്ലാം കഴുകിയെടുക്കാം നന്നായിട്ട്. ഗൈസ്, അപ്പോൾ ദേ കഴുകിയെടുക്കുക കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ദേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സിമെൻറ്റ് ഇടണം. സിമെൻറ്റ് ഇടുമ്പോൾ അത് നമുക്ക് പിന്നെ അവിടെ നിന്ന് പൊക്കി മാറ്റാൻ പണിയാവും. ഇത് വെച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു ഓട് ഇങ്ങനെ വെക്കാം. രണ്ടാമത്തെ ഓട് എടുത്തിട്ട് ഇതുപോലെ ലോക്കാവുന്ന രീതിയിൽ, ഫുൾ ലോക്കാവില്ല എന്നാലും ഏകദേശം ഒരു ലോക്ക് എന്നുള്ള രീതിയിൽ വെച്ചു കൊടുക്കുക. അടുത്ത ഓട് എടുത്തിട്ട് അതുപോലെ തന്നെ ലോക്ക് എന്നുള്ള ഏകദേശം ഒരു രീതിയിൽ അതും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ത്രികോണം പോലെ 3 എണ്ണം സെറ്റ് ആയിരിക്കും. നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ആദ്യം കാല് വെച്ച് ഇങ്ങനെ ഒന്ന് മുറുക്കി പിടിക്കുക. ശേഷം നൈസായിട്ട് കെട്ടിക്കൊടുക്കുക. സെറ്റായിരിക്കണോ എന്ന് നോക്കാം. മാക്സിമം സെറ്റാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് മൂലയിലായിട്ട് നൈസായിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. അത്രയുള്ള പരിപാടി. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ട 3 ഓട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. വേണ്ട, ത്രികോണം പോലെ ഉണ്ട്. ഇനി എൻ്റെ ഉള്ളിൽ കമ്മ സിമെൻ്റ് ഇട്ട് സെറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ സിമെൻ്റ് എടുത്തുണ്ട്. സിമെൻറ്റും എം സാൻഡും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ചീസ് എടുത്തിട്ട് ഇതിൽ ഏകദേശം 1-1.5 ഇഞ്ച് കനത്തിലൊക്കെ ആയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെടി തട്ടിയാലൊന്നും കുഴപ്പമില്ല, നമ്മൾ അടിയിൽ ഇട്ടാൽ മതി, അത്രേ ഉള്ളൂ. കണ്ടാ, ഇങ്ങനിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിലൊന്ന് നല്ല വടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ വശത്തേക്കും നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ അതായത് നമ്മൾ സിമെൻറ്റിലേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോലരി വെച്ചിട്ട്. അതിനുശേഷം ഒരു വടി എടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിക്കൊക്കെ മാക്സിമം എവിടേക്കൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ഇതിന് 3 എണ്ണമാണ് വേണ്ടത്. അതായത് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാൻ നമുക്ക് 3 ഓടിൻ്റെ ആവശ്യം. അതുപോലെ എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് എടുക്കുക. അപ്പൊ ഇതെന്തായാലും ഇനി നാളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നാളെ ചെയ്യാട്ടാ. ഫ്രണ്ട്സ്, അപ്പൊ ഇതിപ്പോ ഒരു ദിവസമായിട്ട് ഇങ്ങനെ തന്നെ വെച്ചേക്കണം. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് വെച്ചേന്ന് ഈ പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് മുന്നേ ആദ്യം ഇതൊന്ന് വിടിയിച്ചിടുക. ഇവിടെ ഒരു വിരൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു കിട്ടും. കണ്ടോ, പ്ലാസ്റ്റിക് മുന്ന് സംഭവം വിട്ട് ഔളി ഇതിൻ്റെ അടിവശം നോക്കിയേ, അടിപൊളിയായിട്ട് സംഭവം സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. സംഭവം എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഉള്ളി നോക്കിയേ, സംഭവം കറക്റ്റായിട്ട് നല്ല രീതിയിൽ സിമെൻറ്റൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉള്ളിയിലൊക്കെ സെറ്റായി. ഇനി ചെയ്യേണ്ടത് ഇതേ നേരത്തെ കയറൊട്ടി വെച്ചേർന്നില്ലേ, ആ കയർ നമുക്ക് പിടിച്ചു കൊടുക്കാൻ സീനൊന്നുമില്ല. നല്ല രീതിയിൽ സിമെൻറ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സിമെൻറ്റിൻ്റെ ബലത്തിലിരുന്നുള്ളൂ സംഭവം. ഇത് പിടിച്ചു കൊടുക്കുക കേട്ടോ. അത് പിടിച്ചിട്ടും സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് പെയിൻ്റ് അടിക്കണം. വാ, പെയിൻ്റ് അടിക്കാം നമുക്ക്. നല്ലോണം പൊടിയുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ദിവസം മൊത്തം നേരം മഴയൊക്കെ പെയ്തിട്ട് നല്ലോണം മണ്ണ് നമുക്ക് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി പെയിൻ്റ് അടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ 10 എണ്ണം ഉണ്ടോ മൊത്തം ഉണ്ടാക്കി എടുത്തേക്കണം. അപ്പോൾ എല്ലാത്തിനും പെയിൻറ് അടിക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് വൈറ്റ്, പിന്നെ അങ്ങോട്ട് എല്ലാത്തിനും പെയിൻറ് അടിക്കാൻ പോണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ കയ്യൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കണ്ടാ എല്ലാത്തിനും പെയിൻറ് അടിച്ച് കഴിഞ്ഞപ്പോൾ കയ്യൊക്കെ സൂപ്പറാക്കിയുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്മൈൽ വരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ബ്ലാക്ക് പെയിൻ്റ് ആണ് എടുത്തേക്കണം. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് രണ്ട് കണ്ണും ഒരു മൂക്ക് വേണം. രണ്ട് കണ്ണും ഒരു ചിരിക്കണ വരച്ചെടുക്ക. എങ്ങനെയാണെന്നറിയില്ല, ജസ്റ്റ് ഒരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ചെയ്യാന്ന് വെച്ച്. സൂപ്പറായിട്ടുണ്ട് അല്ലേ, സെറ്റായില്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ ഡിസൈൻ കൊടുക്കാട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സീബ്ര ലൈൻ അടിച്ച് നോക്കാം. എങ്ങനെയാവുന്ന അറിയില്ല, ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് അടിച്ച് നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ വശം കാണിക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ ചെടിച്ചട്ടിക്കും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേ സ്മൈലൊക്കെ നോക്കി നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 10 ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കി കഴിഞ്ഞേക്കണ കണ്ട. അപ്പോൾ ഇതേ നമ്മൾ മൊത്തം 10 ചട്ടിയാണ് ഉണ്ടാക്കിയത്. അതിലിത് 6 എണ്ണം പല കളറാക്കി അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇത് ചെടി നിറച്ച് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ എല്ലാ ചെടിച്ചട്ടിയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 6 എണ്ണം പല കളറിലാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി 4 എണ്ണം വേറെ കളറിൽ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഈ കളറും പിന്നെ വേറെ കളറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും മണ്ണ് നിറച്ചെടുക്കാം. മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഒരു പ്ലാന്റ് വെളിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയെന്ന് പറയാം. അപ്പോൾ ഇത് മണ്ണിടാട്ടാ, തോന്നിലായിട്ട് മണ്ണിടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ എല്ലാ ചെടിച്ചട്ടിലും മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരുവിധം. ഇനിക്ക് ചെടി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഫില്ല് ചെയ്യണ്ടാ. അപ്പോൾ ഓരോന്നിന് ചെടി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തിൽ ചെടി നിറക്കാം. അതിൽ സെറ്റായി. ഇനി ഒരു വലിയൊരു ചെടി ഇതിൽ സെറ്റായി കൊടുക്കുക. എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള ചെടികളുണ്ടാ. അടുത്തതാണ് പെടാസാണ്. പനയില്ല, പന പനട ഇല പോലത്തെ ഒരു ചെടിയാണ്. അത് വെച്ചെടുക്കുക. ഇതിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് കൊടുക്കുക. മണ്ണ് കുറച്ചിട്ടിട്ടുള്ളൂ. സംഭവം എല്ലാം സെറ്റായി. കൂടുതലും പച്ചക്കളറാണ്. എന്നാലും ഇടയിൽ ഒരു റെഡ് പോലത്തെ ഒക്കെ ഉണ്ട്. പിന്നെ പന സ്പെഷ്യലായിട്ടുള്ള ഒരു തരം ചെടി ഇത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ ചെടിയും നട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടി ഡിസ്ലൈക്ക് അടിച്ചു. അതിൻ്റെ കാരണം വേണ്ടി താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഗീവ് ഉണ്ടാവാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ഗീവ് പങ്കെടുക്കാനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു കമൻറ്റ് എങ്കിലും ഇട്ടുണ്ടാവുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കമൻറ്റ് ആയിട്ടിടാം. പിന്നെ എന്നോട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഗീവ് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗീവയുടെ കാര്യം സെറ്റാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും മാക്സിമം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ട്. പല കളറിലൊക്കെ നിങ്ങൾക്ക് ഇതിലും നല്ല നല്ല കളറുകൾ കിട്ടുകയാണെങ്കിൽ മാക്സിമം വേറെ കളറിലൊക്കെ ചെയ്യുക, വെറൈറ്റി ആക്കുക. കണ്ട ഇതിപ്പോൾ ഡിസൈൻ ലൈൻ കൊടുത്താൽ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒറ്റ കളറിൽ ചെയ്തേക്കാണ്. അതിൻ്റേതായ ഓരോന്നിനും അതിൻ്റേതായ ഭംഗികളുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിൽ ചെയ്യുക. കാരണം പഴയ ഓട് ഒട്ടാവശ്യമില്ലാണ്ട് കിടക്കുന്ന ഓടുകളാണ്. അതൊക്കെ എടുത്ത് നല്ല രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം വെറുതെ അവിടെ ഇവിടെ കിടക്കുന്ന ഓടുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. നമ്മളെ വീട്ടിലൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പറയുക, മാക്സിമം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അത്രയും പറയാനുള്ളൂ. അടിപൊളിയാണ് സംഭവം എന്തായാലും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സാനിങ് ഔട്ട്.